കളിക്കളത്തിൽ കുറേ നാളുകളായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മുഖത്ത് നിന്നും മാഞ്ഞുപോയ പുഞ്ചിരി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ നിലവാരത്തിൽ നിന്ന് റൊണാൾഡോ വളരെ അകലെയാണെന്ന അഭിപ്രായം പലർക്കും ഉണ്ടായെങ്കിലും പോർച്ചുഗീസ് താരത്തിന് ഇതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി വന്നത് വെറും 2 മത്സരങ്ങൾ മാത്രം. നിരാശാജനകമായ ലോകകപ്പിനും സൗദി അറേബ്യൻ ലീഗിലേക്കുള്ള നീക്കത്തിനും ശേഷം റൊണാൾഡോയുടെ കരിയർ അവസാനിച്ചെന്നും ദേശീയ ടീമിലേക്ക് മടങ്ങിയ വരവ് ഇനി ഉണ്ടാവില്ലെന്നും പലരും കരുതിയിരുന്നു. എന്നാൽ 38-കാരൻ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. 2024 യൂറോ യോഗ്യതാ മത്സരങ്ങളിൽ പോർച്ചുഗലിൻ്റെ ആദ്യ 2 മത്സരങ്ങളിൽ 38-കാരനായ സ്ട്രൈക്കർ 4 ഗോളുകൾ നേടി. പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ ചോപ്പും പച്ചയും ജേഴ്സിയോടുള്ള തൻ്റെ ആദരവ് റൊണാൾഡോ എല്ലായ്പ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട്. 197-ാമത്തെ മത്സരം കളിച്ച റൊണാൾഡോ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച കളിക്കാരനായി മാറുകയും ചെയ്തു. ഫിഫ റാങ്കിങ്ങിൽ താഴെയുള്ള യൂറോപ്യൻ ടീമുകൾക്കെതിരായാണ് ഗോളുകൾ നേടിയതെങ്കിലും ഇവ റോണോയുടെ ആത്മവിശ്വാസവും ദേശീയ ടീമിലെ സ്റ്റാർട്ടർ എന്ന നിലയിലുള്ള റോളും വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നുറപ്പാണ്. ഖത്തറിൽ നടന്ന ലോകകപ്പിൽ പോർച്ചുഗലിനൊപ്പം കളിച്ചിലിറങ്ങിയപ്പോൾ മൊറോക്കയോട് തോറ്റതിന് ശേഷം റോണോ പൊട്ടിക്കരയുന്നത് കണ്ടു. അന്നത്തെ പരിശീലകൻ ഫെർണാണ്ടോ സാന്റോസാണ് റൊണാൾഡോയെ പകരക്കാരുടെ ബെഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. എന്നാൽ പുതിയ കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്നിലർപ്പിച്ച വിശ്വാസം 100% തിരിച്ചു നൽകുന്ന പ്രകടനമാണ് റൊണാൾഡോ നടത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.